വായനശാലകളെ ജനകീയമാക്കുവാനും പുനരുജ്ജീവിപ്പിക്കുവാനുമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും കൈകോർക്കുന്നു. ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് പരിധിയിലെ വായനശാല പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് യോഗം നടത്തി. സമൂഹത്തിൽ വായനശാല പ്രവർത്തനങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അവയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ വായനശാലകൾക്കും ആവശ്യമായ സൗകര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അവ ചർച്ച ചെയ്യുന്നതിനുമായി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് യോഗം ചേർന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വായനശാലകളിലെ പ്രവർത്തകരെ ഉൾപ്പെടുത്തി നടത്തിയ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് നേരിട്ട് നമുക്ക് ദുരന്തശാലകൾക്ക് എന്തെങ്കിലും സഹായം നൽകുക എന്നത് വളരെ പ്രയാസകരമായ ഒന്നാണ്. ശുചിത്വ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതിന് നിരവധി തടസ്സമില്ലെങ്കിലും മറ്റ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദുരന്തശാലയുടെ മറ്റ് ആവശ്യങ്ങൾ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന് സാധ്യമല്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷം ആ പരിമിതി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് 5 ലക്ഷം രൂപ നമ്മൾ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ പരിമിതി എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ ഒരു അനുമതി ചില ഘട്ടങ്ങളിൽ ആവശ്യമായി വരുമ്പോൾ നമ്മൾ എഴുതി അതിന് അംഗീകാരം വാങ്ങിക്കാറുണ്ട്. അങ്ങനെ നൂതനമായ ഒരു പ്രൊജക്ട് എന്ന നിലയിൽ ഈ 5 ലക്ഷം രൂപ കേന്ദ്ര സംഘങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന നിലയിലാണ് നമ്മൾ ഈ ഫണ്ട് ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ യോഗം വിളിച്ചു ചേർത്തത് പല വായനശാലകളും പല ആവശ്യങ്ങളാണ് ഉണ്ടാകാനിടയുള്ളത് എന്ന് മനസ്സിലാക്കി അത് അറിയുന്നതിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്ത ഗ്രന്ഥശാലാ സംഘങ്ങളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ യോഗം വിളിച്ചു ചേർത്തത്. നമ്മളിപ്പോൾ സ്വാഭാവികമായും ചിലയിടങ്ങളിൽ പുസ്തകങ്ങളുടെ കുറവുണ്ടെങ്കിൽ ആ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വാങ്ങാൻ കഴിയേണ്ടതുണ്ട്. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നു വന്ന രീതികൾക്കപ്പുറത്ത് റഫറൻസ് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലേക്ക് നമ്മുടെ ഗ്രന്ഥശാലകളെ മാറ്റി തീർക്കണം. റഫറൻസ് പലപ്പോഴും നവമാധ്യമങ്ങളിലൂടെ സാധ്യമാകും. വായനശാലകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ആകർഷിക്കാവുന്ന കേവലം റഫറൻസ് മാത്രമല്ല അതുവഴി സാധ്യമാകുക. നാട്ടിലിപ്പോൾ നടക്കുന്ന അരാജകത്വ പ്രവണതകളെ തടഞ്ഞു നിർത്താൻ യുവത്വത്തെ വായനശാലകളിലേക്ക് ആകർഷിക്കുന്നത് കൊണ്ട് സാധ്യമാണ് എന്നുള്ളത്. അപ്പോൾ ചിലയിടത്ത് അത്തരം വായനശാല അല്ലെങ്കിൽ വായനയ്ക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ആവശ്യമായി വരും. ചിലയിടത്ത് മറ്റ് അനുബന്ധമായിട്ടുള്ള കസേരകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങളാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. ചിലയിടത്ത് കമ്പ്യൂട്ടർ പോലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഓരോ വായനശാലകളും നമ്മുടെ ഈ 5 ലക്ഷം രൂപ വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ തുടങ്ങുക. ഇങ്ങനെ തുടങ്ങുമ്പോൾ പ്രധാനമായും 10 വായനശാലകളെ നമ്മളിതിൽ ഉൾപ്പെടുത്തുക. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ആ ഒരു പദ്ധതി നടപ്പിലാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഗ്രന്ഥശാലകളുടെ പ്രതിനിധികളുമായി ഒരു ചർച്ച എന്ന രീതിയിൽ സംഘടിപ്പിക്കാൻ തുടക്കത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ പദ്ധതി പണം വിനിയോഗിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ചില സാങ്കേതികമായ ചില നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്. ചില നയങ്ങളിൽ പണം വിനിയോഗിക്കുന്നതിനുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ഗ്രന്ഥശാലകളെ പരമാവധി സഹായിക്കുക എന്ന ഒരു കാഴ്ചപ്പാടാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ, ബി ഡി ഒ എ ഗണേഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വായനശാലകളിലെ അടിസ്ഥാന സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റ് പഴയ ബ്ലോക്ക് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ രൂപീകരിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് ഗ്രാമപഞ്ചായത്തുകളെ പോലെ കൂടുതൽ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു തടസ്സം ബ്ലോക്ക് പഞ്ചായത്തിന് നിയമപരമായിട്ട് ചില എന്നിരുന്നാലും വീട്ടിലേക്ക് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ലൈബ്രറിയുമായിട്ട് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ലൈബ്രറികളുമായിട്ട് പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തണം എന്നുള്ള മതിയായ ആഗ്രഹം നമ്മുടെ ഭരണസമിതിക്കുണ്ടായിരുന്നു.
ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം അനീഷ്, സിന്ധു സുരേഷ്, ലതാ സാനു, എ ഇ ഗോവിന്ദൻ, ഗ്രന്ഥശാല പ്രവർത്തകരായ വിനോദ് പന്തലാടി, ടി വി മോഹൻദാസ്, പി അജീഷ്, കെ ജി രാമദാസ്, കെ കെ രാമകൃഷ്ണൻ, എ ബി സുരേഷ്, എം പ്രേംകുമാർ, പി വൈ ഷാഹുൽ ഹമീദ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ചോർച്ചയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ട്രസ് വർക്കാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്, അതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം. അതിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞല്ലോ, ഏതെങ്കിലും രീതിയിൽ ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രസ് വർക്ക് നടക്കുമെന്നുണ്ടെങ്കിൽ അതൊന്ന്. പിന്നൊന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടി വി മന്ദസൊക്കെ പറഞ്ഞ പോലെ അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത്. ഒരു കമ്പ്യൂട്ടർ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായി. പിന്നെ ഇപ്പോൾ ഈ റാക്ക് അവിടെ അത് വേറൊരു പ്രശ്നമാണ്. പുസ്തകങ്ങൾ വയ്ക്കാൻ പുസ്തകങ്ങൾ ആവശ്യമില്ല അധികം, പക്ഷെ പുസ്തകങ്ങൾ വയ്ക്കാനുള്ള റാക്കുകളുടെ അഭാവം ഒന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ അത്തരം സൗകര്യങ്ങൾ. പിന്നെ ഈ വായനശാലകൾ ആ പേരിൽ തന്നെ ജനകീയമാണ് പണ്ട് കാലം മുതൽ. പക്ഷെ ഇപ്പം നിലവിൽ കുറച്ച് മുതിർന്ന നല്ല പ്രായമുള്ള ആൾക്കാർ മാത്രമാണ് ഈ പുസ്തകങ്ങളിലേക്ക്, പണ്ട് കാലം മുതലുള്ള ഒരു ശീലം. കാരണം കുട്ടികളൊന്നും വരവന്നില്ല. കുട്ടികൾക്ക് എന്ത് കാര്യമാണെങ്കിലും പുസ്തകം വായനശാലയിൽ വരേണ്ട കാര്യമില്ല. അവർക്ക് ആ മൊബൈലിൽ നോക്കി അവർക്ക് ആവശ്യമുള്ള ആ ഒരു ഭാഗം മാത്രമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കുട്ടികളെ, വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള യുവാക്കളെ വായനശാലയിലേക്ക് അടുപ്പിക്കാനുള്ള പദ്ധതികൾ, അതെന്തെങ്കിലും നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടി വരും. റൈറ്റ് ന്യൂസ്.